പരമ്പരാഗത രീതിക്കൊപ്പം ഗ്രച്ചിയോ സ്റ്റൈലും സമന്വയിപ്പിച്ച് വിദ്യാർത്ഥി ഒരുക്കിയ ക്രിസ്മസ് പുൽക്കൂട് കാഴ്ചയുടെ വിരുന്നൊരുക്കുന്നു. പയ്യന്നൂർ കൈതപ്രം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് രണ്ടാം വർഷ വിദ്യാർത്ഥിയായ തൃക്കരിപ്പൂരിലെ നടക്കാവിലെ റോബിൻസ് കുത്തോട്ടുങ്കലാണ് വീട്ടുമുറ്റത്ത് ഈ വേറിട്ട പുൽക്കൂട് ഒരുക്കിയത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അംഗീകൃത സിലബസിലൂടെ 10,000-ങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം. ഇന്റർവ്യൂ ക്ലാസുകൾ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, പ്ലേസ്മെന്റ് ഡിവിഷൻ. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ. കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിന്റെ ജനനത്തെ പശ്ചാത്തലമാക്കി ക്രിസ്മസ് കാലത്ത് നിർമ്മിച്ചു വരുന്ന പുൽക്കൂട് പരമ്പരാഗത രീതിക്കൊപ്പം ഗ്രച്ചിയോ സ്റ്റൈലും സമന്വയിപ്പിച്ച് വിദ്യാർത്ഥി നിർമ്മിച്ച പുൽക്കൂട് ഏവർക്കും കാഴ്ചയുടെ വിരുന്നൊരുക്കുകയാണ്. പയ്യന്നൂർ കൈതപ്രം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് രണ്ടാം വർഷ വിദ്യാർത്ഥിയായ തൃക്കരിപ്പൂർ നടക്കാവിലെ റോബിൻസ് കുത്തോട്ടുങ്കൽ വീട്ടുമുറ്റത്ത് നിർമ്മിച്ചതാണ് ഈ വേറിട്ട പുൽക്കൂട്. പച്ചമുളകളും കാർഡ്ബോർഡ് തുണികളും പച്ചപ്പുല്ലും കാട്ടുകല്ലുകളും ഉപയോഗിച്ച് പരമ്പരാഗത രീതിക്കൊപ്പം പുൽക്കൂടിന് ഇറ്റലിയിലെ അസീസിക്കടുത്ത് ഗ്രച്ചിയോയിൽ നിർമ്മിച്ചു വരുന്ന രീതിയും സമന്വയിപ്പിച്ചാണ് പുൽക്കൂട് നിർമ്മിച്ചത്. പരമ്പരാഗത രീതിയിലാണ് ഇപ്രാവശ്യം നിർമ്മിച്ചിട്ടുള്ളത്. മത്സരം ഇല്ലാണ്ടാണ് പിന്നെ പുൽക്കൂട് നിർമ്മിച്ചത്. ഇത് പരമ്പരാഗത രീതിയായ ഗ്രച്ചിയോ സ്റ്റൈലിലാണ് പുൽക്കൂട് നിർമ്മിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റർ ഓഫ് പാരീസും തുണിയും കൊണ്ട് കാളിത്തൊഴുത്തും മലനിരകളും ഗുഹകളും ഒരുക്കി ചരൽ മണ്ണ് തേച്ച് പ്രകൃതിദത്തമായ മനോഹര ഭിത്തികളും നിർമ്മിച്ചു. ശൈത്യകാലത്തെ മഞ്ഞ് വീഴ്ച കല്ലുകളിൽ കൃത്രിമമായി ഒരുക്കുകയും ചെയ്തു. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവക പള്ളിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പുൽക്കൂടൊരുക്കൽ മത്സരത്തിന്റെ ഭാഗമായാണ് ഈ പുൽക്കൂട് നിർമ്മിച്ചത്. സഹായത്തിനായി ജ്യേഷ്ഠൻ റോമുളൂസും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.